വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഗ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ദാ ഇതുപോലൊക്കെ ഉള്ള നൂലുകളാണ്. വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം, ക്രോഷ്യോ ത്രെഡ് യൂസ് ചെയ്യാം, അതല്ലാതെ നമുക്ക് ദാ ഈ ഒരു ടൈപ്പ് കോട്ടൺ ത്രെഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പല ടൈപ്പ് നൂലുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏത് ടൈപ്പ് നൂലാണോ ഉള്ളത് ആ ഒരു ടൈപ്പ് നൂല് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന നൂലാണെന്നുണ്ടെങ്കിലും അതും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മോൾഡിഡ് ക്ലേ ആണ്. മോൾഡിഡ് ക്ലേ ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞ് റൗണ്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് വലുതാവുകയും അതുപോലെ ഒരുപാട് ചെറുതാവുകയും ചെയ്യരുത്. ഒരു മീഡിയം സൈസ് ബോളാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഇതാ ഇത്രയും ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഒരു കുറച്ച് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഇതുപോലുള്ള ഒരു നീഡിൽ വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഹോൾ ഉണ്ടാക്കി ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഹോൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് ഷേപ്പൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ടൈപ്പ് വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഹോള് വേണം, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ദാ ഇതുപോലുള്ള രണ്ട് ഷേപ്പിലുള്ള ബോർഡാണ്. നമുക്ക് ബുക്കിൻ്റെ ഒക്കെ കവർ പേജ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എടുത്തേക്കുന്നത് ദാ ത്രെഡാണ്, യെല്ലോ കളർ ത്രെഡാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. കുറയാൻ പാടില്ല. ഞാനിവിടെ ഏകദേശം ഒരു 40 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം വേറൊരു കുഞ്ഞു പീസ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കൊന്ന് കിട്ടാം. എന്നിട്ട് അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഷേപ്പിങ് കൂടെ ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ക്ലേ ബോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ക്ലേ ബോളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ത്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഹോള് മസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശം ഒന്ന് കെട്ടിവെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ബോർഡാണ്. അതിലും നേരത്തെ നമ്മൾ ചെയ്ത അതുപോലെ തന്നെ നൂലിങ്ങനെ ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് കൊടുത്തു. രണ്ടെണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നൂല് ചുറ്റിയതൊരു 40 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേണ്ട, അതിൻ്റെ കുറവ് മതി. പക്ഷെ രണ്ടെണ്ണം മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇത് ആ കോമ്പ് വെച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇത് കുറച്ചധികം സമയം ചെയ്തു കൊടുക്കണം, എന്നാലേ ആ ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ. എംബ്രോയിഡറി നൂലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൂളൻ നൂല് ക്രോഷ്യോ ത്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത് ചെയ്തേക്കുന്ന ആ നൂല് ദാ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ക്ലേ ബോളിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരെണ്ണം ഇങ്ങനെ കെട്ടിക്കൊടുക്കും, അടുത്ത ഒരെണ്ണം ഗ്ലൂഗൺ ഉപയോഗിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം.
എന്താ രണ്ടെണ്ണം കൂടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പൈപ്പിംഗ് ത്രെഡാണ്. പൈപ്പിംഗ് ത്രെഡ് നമുക്കൊരു ചെറിയ പീസ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ ത്രെഡ് ഹാഫായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മൾ ഇപ്പം കട്ട് ചെയ്തേക്കുന്ന ആ കുഞ്ഞു പീസ് അറ്റത്തൊക്കെ കെട്ടിട്ടില്ലേ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ നൂലുകൾ നേരത്തെ ഉണ്ടായ അതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ നൂല് വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കണം. നമ്മളിവിടെ ചുറ്റുന്ന ആ ഒരു നൂല് കാണുന്ന വിധത്തിൽ വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ചെറിയൊരു പീസ് പൈപ്പിംഗ് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് കുറച്ചും കൂടെ നീളം വേണം. നമ്മുടെ ഇതിൻ്റെ കാല് പോലെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നീളത്തിൽ പൈപ്പിംഗ് ത്രെഡ് എടുത്തതിന് ശേഷം അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ ത്രെഡ് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ത്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ ഞാൻ രണ്ടെണ്ണം ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബ്ലൂവും യെല്ലോയും. അപ്പം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലൊക്കെ പോലെ നമ്മൾ നൂല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയായിട്ടും പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഹെയർ ബ്രൗൺ ആണ്. ഒരെണ്ണത്തിൻ്റെ ഹെയർ മാത്രമേ ഞാനിവിടെ ബ്ലാക്ക് ചെയ്തിട്ടുള്ളൂ. വൂളൻ ത്രെഡാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. കോട്ടൺ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോമ്പ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത്ര ഒരു ഫിനിഷും കിട്ടുന്നില്ല. ഇവിടെ ഹെയർ ഫിക്സ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു നൂലിട്ടിട്ട് ഇത് കെട്ടുന്നുണ്ട്. അപ്പോൾ ആ നൂല് മാക്സിമം പുറത്ത് കാണാത്ത വിധത്തിൽ ഇതാ ഏകദേശം ഈ ഒരു വിധത്തിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫെവിക്കോൾ ഉപയോഗിച്ചും ഗ്ലൂഗൺ ഉപയോഗിച്ചും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്ത്, രണ്ടാമത് ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഹെയർ ഒന്ന് കെട്ടിവെക്കാം. കെട്ടിവെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹെയർ ആക്സസറീസും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഹെയർ കെട്ടുന്നത് ഒരു സിമ്പിളായിട്ടൊരു നൂല് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഹെയർ കെട്ടിക്കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹെഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം അളവൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് മുടി കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹായ് പറയാം. കല്ലു ഗൗരി നന്ദ. വൂളൻ ത്രെഡ് ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഡോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിടാം, കാറിലൊക്കെ ഹാങ് ചെയ്തിടാം, ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം, രണ്ടിൻ്റെയും പേര് ക്രാഫ്റ്റ്സ് ബൈ മേഘ എന്നാണ്. അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.